ഹാവ് എവരിവൺ, ഇന്ന് ഞാൻ അഗ്രഗ സ്റ്റൈൽ നൈറ്റി ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ നെറ്റി മെറ്റീരിയലിൽ ഇതുപോലെ ഫ്രണ്ടും ബാക്കും ഒന്നിച്ചിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അളവുകൾ മാർക്ക് ചെയ്യാം. ഞാൻ എടുക്കുന്നത് ഒരു XL സൈസിനുള്ള ആൾക്ക് വേണ്ട അളവുകളാണ്. അമ്പത്തി അഞ്ച് ഇഞ്ചാണ് ഫുൾ ലെങ്ത് വേണ്ടത്. അതിനോട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പോടി കൂടിയിട്ട് 56 അരയിൽ മാർക്ക് ചെയ്യാണ്. ഇനി ഇവിടെ ഒരു 1 ഇഞ്ചിൽ ഇങ്ങനെ ചെയ്തിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത്രയും പോർഷനാണ് ബാക്കിയുള്ളത്. അപ്പം നമുക്ക് മാക്സിമം സ്ലീവിൻ്റെ ലെങ്ത് 1.9 ഇഞ്ച് കിട്ടും. അത് നമുക്ക് സൈഡിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ലെങ്ത് കൂട്ടാവുന്നതാണ്. സ്ലീവ് കട്ട് ചെയ്യാം. നമ്മൾ ആം ഹോള് 7 ഇഞ്ചാണ് എടുത്തത്. അതിനോട് 1 ഇഞ്ച് കൂട്ടിയിട്ട് 8.5 ഇഞ്ചാണ് സ്ലീവിൻ്റെ വിഡ്ത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൽ എവിടെയാണോ 8.5 വരുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ സ്ലീവ് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം. നമ്മൾ മാർക്ക് ചെയ്ത സ്ലീവ് കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഒന്ന് ആം ഹോളിന് ചുറ്റും ഇതുപോലെ ഒന്ന് ടാപ്പ് വെച്ചിട്ട് അളന്ന് നോക്കാം. ആം ഹോള് 10.5 ഇഞ്ചാണ് കിട്ടിയത്. ഇനി ഇതേപോലെ സ്ലീവിൻ്റെ റൗണ്ടും 10.5 ഇഞ്ച് തന്നെ കിട്ടുന്നുണ്ടോയെന്ന് നോക്കാം. എനിക്കിവിടെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലോ കുറവോ കിട്ടുന്നുണ്ടെങ്കിൽ ആം ഹോളിൻ്റെ കർവ് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് കറക്റ്റായി കൊടുത്താൽ മതി. സ്ലീവ് ഓപ്പണിംഗ് 8 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് സ്ലീവ് കട്ട് ചെയ്യാം, അതിന് ശേഷം ബോഡി കട്ട് ചെയ്യാം. മെറ്റീരിയൽ ഇതുപോലെ നിവർത്തിയാൽ ഷോൾഡറിൻ്റെ ഭാഗം ക്ലോസ് ആയിട്ടാണ് ഉണ്ടാവുക. അത് കട്ട് ചെയ്ത് മാറ്റാം. ബാക്ക് പീസാണിത്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചും നെക്ക് ലെങ്ത്ത് 4 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ടൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി വന്ന പീസിൽ നിന്നും ഞാൻ 1.5 ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്താ നേരെ പകുതിയാക്കിയതിന് ശേഷം നീങ്ങിപ്പോണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പിൻകുത്തി കൊടുക്കുകയാണ്. ഇതിൻ്റെ വിഡ്ത്ത് 6 ഇഞ്ചും ലെങ്ത്ത് 13 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഈ നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചും നെക്ക് ലെങ്ത്ത് 6 ഇഞ്ചുമാണ് എടുക്കുന്നത്. നെക്ക് സ്വീറ്റ് ഹാർട്ട് നെക്ക് ഷേപ്പാണ് കൊടുക്കുന്നത്. നെക്ക് വിഡ്ത്ത് കഴിഞ്ഞിട്ട് 2.5 ഇഞ്ചിൽ ഒന്നുകൂടി മാർക്ക് ചെയ്തു. അപ്പോൾ ടോട്ടൽ 5.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതേ 5.5 ഇഞ്ച് തന്നെ താഴെയിലും മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതൊരു ബോക്സാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നെക്കിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ഈ നെക്കിൻ്റെ മാർക്കിംഗ് ഇപ്പോഴത്തെ സൈഡിലൂടെ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ മടക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ക്യാൻവാസ് പേപ്പർ നൈറ്റിക്ക് മാച്ചായിട്ടുള്ള മറ്റൊരു തുണിയിൽ ഞാൻ സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇത് കട്ടി കുറഞ്ഞ തുണിയായതുകൊണ്ടാണ് ഞാൻ ക്യാൻവാസ് പേപ്പറിൽ ചെയ്തത്. ഇനിയിപ്പോൾ നിങ്ങൾ നൈറ്റിയുടെ തന്നെ തുണിയാണ് എടുക്കുന്നതെങ്കിൽ ക്യാൻവാസിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു പീസിൻ്റെ ഉൾവശത്താണ് കേട്ടോ ക്യാൻവാസ് അയൺ ചെയ്തെടുക്കുന്നത്. അയൺ ചെയ്തെടുത്തതിന് ശേഷം സൈഡുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. നൈറ്റിയുടെ ഉൾവശത്ത് ഈ യോക്കിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കാം. എന്നിട്ട് ഈ നെക്കിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നെക്കിന് ചുറ്റും 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് കട്ട് ചെയ്യാണ്. ഇനി സ്റ്റിച്ചിൽ തട്ടാതെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ യോക്ക് നല്ല വശത്തേക്ക് മറിച്ചിടാം.
മാസിട്ടതിന് ശേഷം ഞാനൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ കട്ട് ചെയ്ത ക്രോസ് പീസുകൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നേരെ പകുതിയായി മടക്കിയതിന് ശേഷം അരികിലൂടെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ നല്ല വശം പുറത്തേക്ക് മറിച്ചിടണം. അതിന് വേണ്ടിയിട്ട് ഒരു സൂചിയിൽ നൂല് കോർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ 3-4 കെട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം സൂചി നമുക്ക് ഉള്ളിലൂടെ കടത്തിയിട്ട് പുറത്തേക്ക് വലിക്കാം. അപ്പം അത് വലിക്കുന്നതിനനുസരിച്ചിട്ട് ഉള്ളിലുള്ള മെറ്റീരിയലും പുറത്തേക്ക് വരും. നല്ല വശം മറിച്ചിട്ടു. ഇനി ഇതൊന്ന് അയൺ ചെയ്തെടുക്കാം. നെക്കിൻ്റെ ഈ ഒരു സൈഡിൽ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ക്രോസ് പീസ് നെക്കിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള പെർഫെക്ഷന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഞാൻ പിന്നോത്തിയിട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഈ നെക്കിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇനി നെക്കിന് അരികിലൂടെ ഈ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ക്രോസ് കട്ടിലാണ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ല വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ക്രോസ് പീസ് വെച്ചിട്ട് യോക്കിൻ്റെ അറ്റത്തോടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. എൻ്റെ അടുത്ത് യോക്കിന് വേണ്ടി കട്ട് ചെയ്ത പീസിൻ്റെ ബോട്ടം ഉണ്ടായിരുന്നു, പക്ഷേ ഇത് 3 സൈഡിലും വെക്കാനുള്ള ലെങ്ത് ഇല്ല, അതുകൊണ്ട് ഈ 2 സൈഡിലും ഞാൻ ഇതാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ മിഡിലാണ് ഞാൻ ക്രോസ് പീസിൻ്റെ ബോർഡർ വെച്ച് കൊടുക്കുന്നത്. യോക്കിൻ്റെ 3 സൈഡും ഫിനിഷ് ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ ബാക്ക് നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല സൈഡുകൾ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം സാധാരണ പോലെ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് സൈഡുകൾ ജോയിൻ ചെയ്യാണ് വേണ്ടത്. പിന്നെ ലാസ്റ്റായിട്ട് താവുകൂടി മടക്കി സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ അങ്കറക സ്റ്റൈൽ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ ഡിസൈൻ തന്നെ നമുക്ക് കുർത്തിയിലും ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.